എന്റെ മേടാ ജിമ്മിക്ക് കമ്മൽ, എന്റെ ചെന്തട്ടണ്ട് പോയി, എന്റെ ചെന്ത ബ്രാൻഡി കുപ്പി, എന്റെ അമ്മ കൊടിച്ചു തീർത്ത്, എന്റെ മേടാ ജിമ്മിക്ക് കമ്മൽ. അല്ല സമയം എത്രയായി? സമയം എന്റെ മോനെ, സമയം 8 മണിയായി. എന്റെ പൊന്നു ഷിൻചാനെ, മനുഷ്യന് ഉറങ്ങി സ്വപ്നൊക്കെ കണ്ടു വരായിരുന്നു. നീ ഒന്ന് പോയേ, ഞാൻ അങ്ങോട്ട് വരാം. നീ അങ്ങോട്ട് പോയങ്ങോട്ട് ദുബായിലോട്ടാ? നീ ഒന്ന് അങ്ങോട്ട് പോയേ. ഏഹ്, ദുബായിലെ എടാ ഫ്ലൈറ്റ്? നമുക്ക് ഇന്ന് 11 മണിക്കല്ലേ ഫ്ലൈറ്റ്? എടാ ഞാൻ അങ്ങോട്ട് വരാം. നീ പോയിട്ട് നീ അപ്പൊ അപ്പുറത്തൊന്ന് റെഡി ആവ്. ഞാൻ ഒന്ന് 1-5 മിനിറ്റ് ഒന്ന് ഉറങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. അപ്പത്തിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ ഷിൻചാനെ. ആ പിഞ്ചാന്റെതും പിഞ്ചാനെ, നീ എവിടെ പിഞ്ചാനെ? ഷിൻചാനെ ഞാൻ പുറത്ത് നിക്കുന്നുണ്ട് പാക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ. നീ എവിടെ? ലെഫ്റ്റിലോട്ട്. ലെഫ്റ്റിലോട്ട്? മനസ്സിലായി. നമുക്ക് സിറ്റി മൊത്തം പോവാൻ പറ്റുള്ളൂടാ, പുറത്തോട്ട് പോവാൻ പറ്റത്തില്ല. ആണോ? അയ്യോ. ഓ എന്റെ ആളിയ, മനുഷ്യൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ഹേ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ടൂറിസ്റ്റ് ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളാണെങ്കിൽ ദുബായിലോട്ട് പോവാൻ നിക്കാനുണ്ടാ. ഞാനപ്പോ എന്തായാലും ഒരു കുളി ഒന്ന് കുളിക്കട്ടെ. ദുബായിൽ പോയിട്ട് കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ദുബായിലത്തെ ഷെയ്ക്ക് നമ്മളെ വിളിച്ചായിരുന്നു, ഷെയ്ക്കിന്റെ മോളെ കല്യാണം കഴിച്ചു തരാൻ വേണ്ടി. കല്യാണം കഴിക്കാത്ത നമ്മൾ വെറുതെ ട്രിപ്പ് ആയിട്ട് പോകണതാണ് കേട്ടാ. എടാ നമുക്ക് ഇവിടെ നിന്ന് ചാടിക്കണ നേരെ അങ്ങോട്ട് എത്തോ. ഹോയ് കത്തുപോയി. അയ്യോ എടാ ചോര പോയടാ, തലയും കുത്തി മറിഞ്ഞു വീണ്. എന്റെ ആളിയ, ഒരു കൂളി അങ്ങോട്ട് കുളിക്കാം. ഓ എന്തൊരു തണവാണ്, രാവിലെ തന്നെ കുളിച്ചപ്പോ ഭയങ്കര തണവ്. എടാ ഷിൻചാന നീ എവിടെ? ഓക്കെ ഓക്കെ, അപ്പൊ അവരപ്പോ വണ്ടി എടുക്കാനോടത്ത് നിക്കുന്നുണ്ട്. എടാ ചോപ്പെ, നിന്ന് ഞാൻ കൊണ്ടുപോകുന്നില്ലടാ ചോപ്പെ. ദുബായിലോട്ടാ പോണത്, നിനക്കും ടിക്കറ്റ് എടുക്കേണ്ടി വരും. സ്പെഡ്സിനാണെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റും വിസയും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പൊ എന്തായാലും നമ്മൾ കൊണ്ടുപോകുന്നില്ല. ആ ഷിൻചാന്തി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹോം ടൂർ, അതായത് ഹോം ടൂർ നമ്മുടെ ഫുൾ വീഡിയോ, അതായത് വീടിന്റെ മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോ, അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറെ സംഭവം ഉണ്ട് ഈ വീട്ടിൽ. അപ്പൊ ഇതിന്റെ ഒരു ഹോം ടൂർ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർജറ്റ് 1K. അപ്പൊ 1000 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഹോം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തരും. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ വീട്ടിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, 1000 ലൈക്ക് ഈസി. ഓക്കെ എടാ ഷിൻചാൻ, ഓ എടാ നമുക്ക് ഇങ്ങനെ ഷോർട്ട് കട്ട് കയറിയാലോ, അതല്ലേ എളുപ്പം. എടാ ഷിൻചാനെ, ടിക്കറ്റും കാര്യങ്ങളൊക്കെ നീ ഓൺലൈനിൽ എടുത്തായിരുന്നോ? എടാ ഇല്ല, ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞല്ലോ നിന്റെ അടുത്ത് എടുക്കാൻ. മനസ്സിലായില്ല. ഓ ഇന്ന ഞാൻ വിളിക്കട്ടെ, നമുക്ക് ഫസ്റ്റ് ക്ലാസ് തന്നെ വിളിക്കാം. ഹലോ, ലോസ് ആഞ്ചലസ് ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലേ? ഗുഡ് മോർണിംഗ് സർ, ഹൗ കൻ ഐ ഹെൽപ് യു? സാറെ നമുക്കൊരു 3 ബിസിനസ് ടിക്കറ്റ് വേണം. സാർ പേരെന്താ? എന്റെ പേര് ഫ്രാങ്ക്ലിൻ. സാറിന്റെ ആധാർ നമ്പർ ഒന്ന് പറയോ? എന്റെ ആധാർ നമ്പർ 2211. ഓ സാറേ സോറി സാറേ, സാധാരണക്കാർക്ക് നമ്മള് പ്ലെയിന് ഫ്ലൈറ്റ് അലൗഡ് അല്ല സാറേ. സാധാരണക്കാരാ സാറേ? നിങ്ങൾ എന്ത് വർത്താനാണ് പറഞ്ഞു സാറേ? നമ്മള് സാധാരണക്കാരാണ് സാറേ. നമ്മുടെ ഏതൊരു സിറ്റിസൺ ആയാലും നമുക്ക് ഫ്ലൈറ്റിൽ പോവാനുള്ള അനുവാദം കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ. സാറേ എന്ത് വർത്താനാണ് പറയുന്നത്? അങ്ങനെയല്ല സാറേ, നമ്മള് പാവങ്ങൾ എന്തായാലും ഫ്ലൈറ്റിലോട്ട് വിടത്തില്ല. നിങ്ങളിപ്പോ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ദുബായ് കാണാൻ പറ്റത്തില്ല സാറേ. സോ ഇതെന്തായാലും കോടീശ്വരന്മാർക്ക് മാത്രം പോവാൻ പറ്റിയ ഒരു എയർപോർട്ട് ആണ്. സാറേ നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത് സാറേ? എന്താണ് സാറേ കോടീശ്വരന്മാരും പാവങ്ങളും എന്നൊക്കെ നിങ്ങൾ പറയണത്? സാറേ നമ്മുടെ എയർപോർട്ടിന്റെ പോളിസി എങ്ങനെയാണ്? കോടീശ്വരന്മാർക്ക് മാത്രമുള്ള. അപ്പൊ സാറേ ഞങ്ങൾക്ക് ഇപ്പൊ ഗവൺമെന്റിൽ ഇവിടെ വിസ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതോ? സാറേ അത് പറഞ്ഞാൽ ശരിയാകത്തില്ല സാറേ. നമ്മുടെ കമ്പനി പറയണത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് കമ്പനി? സാറേ നമ്മുടെ ലോസ് ആഞ്ചലസ് എയർപോർട്ട് ഗവൺമെന്റ്. ആ ഓക്കെ ഓക്കെ, ഗൈസ് ഗവൺമെന്റ് ആണ് ഈ വർത്താനം പറഞ്ഞ കോടീശ്വരന്മാരെ മാത്രം വിടത്തുള്ളൂ. അപ്പൊ നമ്മളിനിപ്പോ എങ്ങനെ ദുബായിലോട്ട് പോകും? അതെന്തോന്ന് വർത്താനം ഗൈസ്? അപ്പൊ ഓ ഷിൻചാനെ പിഞ്ചാനെ എടുത്ത് പറ്റാ, ഒരാണെങ്കിലും ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയായി. എടാ ഷിൻചാനെ പിഞ്ചാനെ ട്രിപ്പ് ക്യാൻസൽ ആയി. ട്രിപ്പ് ക്യാൻസൽ ആയി? എടാ പാവങ്ങൾക്ക് എയർപോർട്ട് നമുക്ക് പ്ലെയിനിലോട് കടത്തി വിടത്തില്ല പാവങ്ങളെ, കോടീശ്വരന്മാർക്ക് മാത്രമുള്ളൂന്ന്. അല്ല ഫ്രാങ്ക്ലിൻ, ഫ്രാങ്ക്ലിൻ എന്ന് വെച്ചാൽ ആരാ സിറ്റിയിലെ കോടീശ്വരൻ?
സ്വന്തമായിട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് അങ്ങോട്ട് പണി നമ്മുടെ വീടിന്റെ മുമ്പില് പാവങ്ങൾക്ക് വേണ്ടിട്ട്. അത് ശരിയാണല്ലോ. സത്യം ഫ്രാങ്ക്ലിൻ ബൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രാങ്ക്ലിൻ ബൈനും പ്രസിഡന്റും കൊടുത്തത് ഉറപ്പായിട്ടും എല്ലാവരും വോട്ട് ചെയ്യും ഫ്രാങ്ക്ലിൻ ബൈക്ക്. അത് ശരിയാണല്ലോ ഗൈസ്. ഇതെന്താണ് നമുക്ക് ഈ ഐഡിയ വരാഞ്ഞത്? ഇവർക്ക് രണ്ടുപേർക്ക് ഇത്ര ബുദ്ധിയാ. എന്റെ അളിയ എടാ, നമുക്കപ്പോ ഞാൻ എന്തായാലും മൈക്കിളിനെ വിളിച്ച് സംസാരിച്ചോട്ടെ. ഹലോ മൈക്കിൾ, എടാ കേക്കാവടാ. എടാ, നമുക്കിപ്പോ ഒരു എയർപോർട്ട് തുടങ്ങാനായിട്ട് എന്ത് ചെലവ് വരും? എയർപോർട്ട് ഫ്രാങ്ക്ലിന് നിന്നെ കൊണ്ട് കൂടിയ കൂടുതല് ഫ്രാങ്ക്ലിന് നല്ല പൈസ എയർപോർട്ട് ഒക്കെ വെച്ചാല് എയർപോർട്ടിന് ഫ്ലൈറ്റ് വേണം. ഇത്ര ഫ്ലൈറ്റ് കിട്ടിയാലും ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അപ്രൂവൽ തരത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. എടാ, ഏകദേശം എത്ര രൂപ അവിടെ വരാനായിട്ട്? എടാ, ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഓൾമോസ്റ്റ് 1000 കോടിയില് വരും. 1000-1200 കോടിയെങ്കിലും വരും. എങ്ങനെ ഒരു 1200 കോടിയില് വരും? ഉറപ്പായിട്ടും. അത്ര വരുമോ? എടാ, നിന്റെ കയ്യിൽ ഇപ്പൊ എത്ര കോടി ഉണ്ട്? എടാ, എന്റെ കയ്യിലാണെങ്കിൽ ഒരു 1000 കോടി എടുത്ത് കാണും. അങ്ങനെയാണെങ്കിലും നീ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 1500 കോടി ആക്കി. അന്നേരം നമുക്ക് VIP 1500 കോടി. ആ ഓക്കെ, നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം. ഓക്കെ. എടാ, ഇതിലായി ഞാൻ ആരെ വിളിക്കേണ്ടത്? നീ നമ്മുടെ സിബിയോനെ വിളിച്ച് പറഞ്ഞാൽ മതി. സിബിയോനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീലിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആടാ, ഓക്കെ, താങ്ക് യൂടാ. ഞാനിപ്പോ എന്തായാലും സിബിയോനെ വിളിച്ചോട്ടെ. എടാ, 1200 കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 കോടി വരത്തുള്ള മൈക്കിൾ എന്ന് വെച്ചാൽ ലോകമുള്ളവരാണ്. നമ്മളെന്ന് പറ്റിച്ചിട്ട് 200 കോടി അടിച്ച് മാറ്റിട്ട് 1000 കോടിക്ക് പണിത് തരും അല്ലേ? ഞാൻ എന്തായാലും നമ്മളെ സിബിയോനെ വിളിക്കട്ടെടാ. ഹലോ സിബിയോനെ, എവിടെ ഉണ്ട്? എടാ, എനിക്ക് ഒരു ഇത് പണിയാനായിരുന്നടാ. എയർപോർട്ട് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു അത്യാവശ്യം VIP സെറ്റപ്പ് ചെയ്യണം, നമുക്ക് തുടങ്ങണം. അതും പാവങ്ങൾക്ക് വേണ്ടിട്ട് വില കുറവില്ല. ഓക്കെ, നമ്മളടുത്ത് പറഞ്ഞത് 1200 കോടി കള്ള മൈക്കിൾ കേട്ടോ. മൈക്കിൾ ഒരു പണി കൊടുക്കണം ഗൈസ്. എല്ലാരും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യാം, മൈക്കിൾ എന്ത് പണി കൊടുക്കണം? വീട്ടിൽ കയറി കൊടുക്കണം ഒരു പണി. ഓക്കെ, നമുക്ക് എന്തായാലും പൈസ ഞാൻ നിന്റെ അക്കൗണ്ടിലോട്ട് അയച്ചരാം. നീ എന്തായാലും എനിക്കൊരു സംഭവം എയർപോർട്ട് മാൻഷൻ അങ്ങനെ സെറ്റ് ആക്കി തായോ. ഗൈസ്, അപ്പൊ നമുക്ക് സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ അതി അയച്ചിട്ടാ. 100,000, 10,000, 10,000 lakh, 10 lakh crore, 10 crore, 100 crore. Okay, 800 crore. Okay, set. എടാ ശിഞ്ചാനെ പിഞ്ചാനെ, നമുക്കൊന്ന് പുറത്തൊക്കെ പോയി വന്നാലോ? നമുക്കൊന്ന് ട്രിപ്പ് അങ്ങോട്ട് പോയാലോ, പുറത്തോട്ട് ഫോറസ്റ്റിലോട്ട്. എടാ പിന്നെ ഉണ്ടല്ലോ, നമ്മളിപ്പോ എന്തെങ്കിലും എയർപോർട്ട് പെൻഷൻ ഒക്കെ തുടങ്ങാൻ പോവാട്ടാ. അപ്പൊ നിങ്ങൾ എന്തായാലും പോയോ, ഞാൻ എന്തായാലും വണ്ടി എടുത്ത് വെച്ച് തരാം. എടാ നമുക്ക് പോവാൻ പറ്റിയ വണ്ടി. എടാ ഫോർ സീറ്റർ ഗൈസ്, നല്ലൊരു അടിപൊളി ഫോർ സീറ്റർ വണ്ടി നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണ്ട. നമ്മളെന്തായാലും ട്രിപ്പ് പോകാനായിട്ട് ഫോർ സീറ്റർ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ എല്ലാവരും 2-സീറ്റർ വണ്ടികൾ മാത്രമുള്ള, 4-സീറ്റർ വണ്ടി ഒന്നുമില്ല. അപ്പൊ ട്രിപ്പ് പോകാനായി നമുക്ക് 4-സീറ്റർ വണ്ടി വേണം. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യുക, നല്ല അടിപൊളി 4-സീറ്റർ വണ്ടികൾ, നല്ല പ്രീമിയം വണ്ടികളൊക്കെ വേണം. സാധാരണ അംബാസഡർ നിങ്ങൾ പറയല്ലേ പ്രീമിയം, ഫ്രാങ്ക്ലിൻ റിച്ച് ആയ പ്രീമിയം വണ്ടി തന്നെ വേണം. ഇപ്പൊ നമുക്ക് ആകെയുള്ളത് ഒരു ജീപ്പ്, പിന്നെ ഈ വണ്ടിയാണ് ഉള്ളത് നല്ലൊരു 4-സീറ്റർ എന്ന് പറയാനായിട്ട്. എടാ ജീപ്പ് ഉണ്ടല്ലോ, ജീപ്പ് എടുത്ത് പോയാൽ പോരെ. ഞാൻ എന്തേലും മണ്ടല്ലേ? അയ്യോ എന്റെ അളിയ, ഇത് ഇന്നെങ്ങാനും തുറന്നു വരും. ഇതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടണം. അപ്പൊ മറ്റേ പണിക്കാരനെ വിളിച്ചിട്ട് ഒരു അടിയിൽ ഒരു അടിപൊളി ഗ്യാരേജ് വെറുതെ കിടക്കട്ടെ. ഇതിലുള്ള വണ്ടികൾ വരും. എടാ ഇപ്പൊ തന്നെ വീണാനേ, വണ്ടികൾ പോയിട്ട് ഒന്നുമില്ല. എന്റെ അളിയ, അടി ഇവിടെ ഉണ്ടടാ കുറെ സ്ഥലങ്ങൾ നമുക്ക് വണ്ടികളൊക്കെ വെക്കാനായിട്ട്. ഇവിടെ വെക്കണം കുറെ വണ്ടികൾ. അപ്പൊ നമ്മൾ എന്തായാലും ഈ ജീപ്പിലാണ് പോകാൻ പോണത്. ഗൈസ്, അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് സ്റ്റാബ് സിറ്റിയിലാണ് ഉള്ളത്. ഗൈസ്, നമുക്ക് ഇവിടെ ഒരു അടിപൊളി മാൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെയാണെന്നറിയാ? നമ്മുടെ അതായത് ദീ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അടിപൊളി വാട്ടർഫോൾ മാൻഷനൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു നമ്മുടെ ഫ്രാങ്ക്ലിൻ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവസാനം ഞാൻ എന്തെയ്യാ ഒരു കാർഡ് കൊടുത്തേക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ ഇതിന്റെ അവസാനം നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഗൈസ്, നമ്മുടെ സ്കൈ ഹൈ മാൻഷൻ എന്ന് പറഞ്ഞാൽ ഗൈസ് അടി കൂടെ ഫുള്ള് വെള്ളം ഇങ്ങനെ വാട്ടർഫോൾ ആയിരിക്കും. അതിന്റെ മേലാണ് മാൻഷൻ വെച്ചിരിക്കുന്നത്. ഗൈസ് വിഷയ വീഡിയോ നിങ്ങൾ മസ്റ്റ് വാച്ച് ചെയ്യണ്ട. നമ്മൾ അവിടെ കൊണ്ട് ബാഗും കാര്യങ്ങളും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ടാക്സിയിലാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. സംഭവം എന്താ വെച്ചാൽ, ഇവിടെ ഒരു കുറെ ദിവസമായി നമ്മുടെ ചിഞ്ചാൻ പറയണത് ആ റേസിൽ ബോട്ടിൽ പോയി പങ്കെടുക്കാനൊക്കെ. എടാ ചിഞ്ചാൻ, ഇതൊക്കെ വേണം, വെറുതെ സമയം പോകുന്നല്ലാണ്ട് നിനക്ക് അറിയാലോ ഞാൻ വേറെ റോഡ് ഡ്രൈവർ ആണെന്ന്. ഫ്രാങ്ക്ലിൻ ബൈ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, റേസിന് പങ്കെടുക്കണം. റേസിന് പങ്കെടുക്കും ഗൈസ്. അപ്പത്തേനും ഈ റേസ് കഴിയുമ്പോഴത്തേ നമ്മുടെ എയർപോർട്ടിന്റെ പണിയൊക്കെ കഴിയാറായും ഗൈസ്. നമ്മളിപ്പോ വന്നിട്ട് ഒരാഴ്ചയായി ഇവിടെ. കുറെ ട്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. കാട്ടിക്കട പോയിട്ടും പിന്നെ ഓരോ ഫാക്ടറീസിലൊക്കെ പോയിട്ട് സൂവിലൊക്കെ പോയിരുന്നു. നമ്മൾ കുറെ അഡ്വഞ്ചർ ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ആണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യപ്പോ ഇതിന്റെ പാർട്ട് 2 നൈറ്റ്. ഓക്കെ, എക്സ്പ്ലോറേഷൻ വീഡിയോ. ഓക്കെ.
അപ്പൊ ഞാനതിൽ പോയിട്ട് വരാം. എന്റെ പൊന്നെ പിഞ്ചാനെ, നമ്മളതൊക്കെ പണ്ടേ വിട്ട സീനാണ്, നീന്താ അറിയണോ നമ്മളോട് അല്ലേ? എടാ നമ്മളിനിപ്പോ ഇവര് റേസിൽ കൂട്ടോ? ഒരു വണ്ടി നമുക്ക് ചോദിച്ച് നോക്കാം. ചേട്ടാ റേസിന് കൂട്ടോ? ചേട്ടാ ഞാനുണ്ട്. അതെത്ര രൂപ മോനെ? റേസിന് പങ്കെടുക്കാനായിട്ട് മോന് 100,000 രൂപ തരണം. ജയിച്ചു കഴിഞ്ഞാൽ മോന് 400,000 രൂപ കിട്ടും. ആണോ? ആ ഓക്കെ 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 ഗൈസ്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ നമ്മുടെ മത്സരം ചെയ്യുന്നത്, അത് വേറെ കാര്യം. ഓക്കെ ഗൈസ്, അപ്പൊ റേസ് തുടങ്ങാൻ പോവാണ്. എന്റെ ആളിയോ, അപ്പൊ നമ്മള് ജയിക്കും തോന്നുന്നുണ്ട് കേട്ടാ. ഓ പോടെ പോടെ പോടെ. നമ്മളെ പറ്റി എന്താ പറയുന്നുണ്ട് കേട്ടാ? അവര് കമോണ് എന്താ പറയുക, നമ്മളെ ഇതാക്കിയാ തോന്നുന്നുണ്ട് ഗൈസ്. നല്ല പാടാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. എടാ ഇത് ചെറിയ വഴിയാണല്ലോ. എന്റെ ആളി, ഞാൻ വിചാരിച്ച് ഇങ്ങോട്ടാണോ, ഞാൻ വെച്ചാ അപ്പുറത്ത് സൈഡിലോട്ടായിരിക്കും പോവാന്ന്. നല്ല വെള്ളത്തിന് ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടാ. എടാ ഒരുത്തന്റെ അവിടെ ഇടിച്ച് തോട്ടി വീഴുന്നത്. അപ്പൊ നമ്മളാണ് ഇപ്പൊ ഫസ്റ്റ് ഉള്ളത്. ഓക്കെ സെറ്റ് 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 സെറ്റ്. ഞാൻ വിചാരിച്ച് ഇത്തിട്ട് ഞാൻ വെച്ചാൽ അപ്പുറത്തെ ഭാഗത്തോട്ടായിരിക്കുന്നു. ഇതിപ്പോ തോട്ടി വീണ്. അയ്യോ ഗൈസ് തോട്ടി വീണ്. ചേട്ടാ എന്നെ കൊണ്ടോ, എന്നെ കൊണ്ടോ ചേട്ടാ. അയ്യോ എന്റെ ആളിയാ, ഞാൻ ഒന്തി 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 തള്ളി കയറ്റി. എടാ ദേ പോടാ വൻ, ഇത് ടഫാണ് തോന്നുന്നുണ്ട് കേട്ടാ. ആളിയാ എടാ ഒരുത്തന്നെ ഇടിച്ചു. എടാ ഇത് ഭയങ്കര സീനാണ്. എന്റെ ആളിയാ, ഒഴുക്കൊക്കെ വെള്ളത്തിന്റെ പതിയെ പോണം കേട്ടാ. എടാ നമ്മളെന്തായാലും ജയിക്കോടാ. കാരണം നമുക്ക് ഇതിന് ബുദ്ധി ഉണ്ട്, അവർക്ക് ബുദ്ധിയില്ല. ബായ് മേണ്ടൊക്കെ നമ്മള് ബാക്കിലുള്ളതന്നെ. പോട്ടെ 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 പോട്ടെ. ഇവിടെ ഈ ഒഴുക്ക് വരുമ്പോഴാണ് സീന്. ഒരുത്തന്നെ ഇടിച്ചു. അല്ല പിന്നെ നമ്മൾ ഇടിച്ചു, നമ്മളെ ഫ്രാങ്കിൽ നിന്ന് ചേച്ചി വിഷയമാണ്. പോട്ടെ പോട്ടെ പോട്ടെ, കമോൺ. നമ്മളിപ്പോ ഒന്നാമതാണ് നിൽക്കണത്. പെട്രോൾ കയറിയത്, പെട്രോളൊക്കെ ഉണ്ട് കേട്ടാ. മോനെ എടാ ഇവിടെ എങ്ങോട്ട്? ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഓ വളച്ച് ഇങ്ങനെ വരണം. എടാ ബാക്കിലുണ്ടാവും മാര്. ഇതൊക്കെ നമ്മള് സിമ്പിൾ, 400,000 നമ്മുടെ കയ്യിലിരിക്കും. പക്ഷെ ഇവിടെ നല്ല വെള്ളത്തിന് ഒഴുക്കുള്ള കാര്യമാണ് സീന്. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. ഓ അതാണ്, നമ്മളിപ്പോ സൂക്ഷിച്ച് വേണം പോവാനായിട്ട്. കാണണ മതി അല്ല, ഇച്ചിരി നല്ല പാടാണ് പോവാനായിട്ട്. ഒയ്യോ ഓക്കെ. എടാ അമ്മമാര് വിടറാ, എടാ അമ്മമാര് പിന്നീട് നമ്മളെ വിടാതെ പിടിച്ചോണ്ടിരിക്കയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മക്ക് കാണിച്ചിട്ട് ബുദ്ധി അല്ലേ. ഒരുത്തനടിച്ച് ഒരുത്തൻ തോട്ടി പോയി. എടാ നമ്മളിപ്പോ തന്നെ തോട്ടി പോയാനെ. മോനെ എടാ കഴിയാറായിട്ടില്ല. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്, ഇതാന്ന് തോന്നുന്നുണ്ട് ഫിനിഷിംഗ് പോയിന്റ്. ആ ഇത് തന്നെ, ഇതല്ലേ? അല്ലേ എടാ, ഇത്ര സിമ്പിൾ സാധനത്തിനാണ് ഇവൻ പറഞ്ഞത്. എടാ നമുക്കപ്പൊ എത്ര കൂട്ടിയടാ? എടാ റിസൾട്ട് നമ്മൾ ഫസ്റ്റ് അടിച്ചു കേട്ടാ. പൈസ നമുക്ക് തന്നാവോ അവര്? ആ ചേട്ടാ പൈസ ആയോ? ചേട്ടാ പൈസ 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 എടാ പൈസ താ ചേട്ടാ. അയ്യോ ഗൈസ്, അവന്മാര് പൈസ എന്തിനാ? നമ്മളെ വണ്ടിയാണെങ്കിലും അവിടെ കുടുങ്ങി അളിയായിട്ട്. ഇപ്പൊ നമ്മളെങ്ങനെ അവിടെ നമ്മളെ ചിഞ്ചാന്റെ പിഞ്ചാന്റെ അടുത്തോട്ട് പോകും? നമ്മള് 400,000 രൂപയും പോയി, ബോട്ടും പോയി. ഞാനാണെങ്കിൽ വെടി വെക്കാൻ വേണ്ടി വണ്ടി നിറയതാണ്. എല്ലാം വെള്ളത്തിലായി. എന്റെ അളിയ ഇവിടെ വണ്ടി ഉണ്ടല്ലോ, ഇതെടുത്ത് പോയാലോ നമുക്ക് തിരക്കാനാ. ഓ സെറ്റ് കേട്ടാ. എടാ കരടി, ഇത് കരടി 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 എത്ത്, ഒരു കരടി എത്ത്. കരടിയുടെ കുണ്ടി വെച്ചിട്ടാ വെടി. അളിയ മോനെ എടാ ഇതേ കൊക്കല്ലത്. എടാ ഒരു കരടി പോണ്, കരടിയേ നിന്നെ ഞാനൊന്ന് കൊല്ലോടെ കള്ള കരടി. ഓക്കെ കരടി എത്ത്. ഗൈസ് ഇവിടെ ഫുള്ള് കരടി കേട്ടോ. അതൊക്കെ ഇവിടെ ഇതിന്റെ സൈസ് നോക്കിയേ. പക്ഷെ നമ്മളെ കണ്ടപ്പോ പേടിച്ചു പോയിട്ടാ. പാവം കരടി. അടുത്ത് അവിടെ ഒക്കെ ഫുള്ള് കരടി. ഒരു കരടി വെള്ളം കുടിക്കുന്നു മോനെ. ഇന്ന് നമുക്ക് കരടി കരടി ഫ്രൈ ആയി നമ്മള്. ഓക്കെ ഒരു കരടി എത്ത്, രണ്ട് കരടി അകത്ത്. ഓ ഇന്ന് ഇവിടെ ഫുള്ള് കരടി ആട്ടാ. എടാ തൊട്ടപ്പുറത്ത് മിലിറ്ററി ബേസ് ആണ്. ആ പുറത്തോടെ അങ്ങനെ കടന്നു നമ്മളെ പോലീസുകാര് പിടിച്ചറിയും. ഫുള്ള് പരിന്തുകളൊക്കെ ഉണ്ട് കേട്ടാ, ഫുള്ള് പരിന്താണ് ഇവിടെ മോനെ. ഇത് കരടിയാണാ? ഓ ഇത് കരടി 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 കരടി. എടാ ഈ കരടി അവിടെ ഓടി പോടുന്ന പറഞ്ഞു. നല്ല രസമായിട്ട് കരടി പോലെ അളിയ. ചേടാ മോനെ കരടി വണ്ടി കയറുന്ന, വണ്ടി കയറുന്ന, വരുന്ന വണ്ടിയില് മോനെ കരടി. ഹലോ കരടി, ഹലോ മോനെ. മോനെ ഫ്രാങ്ക്ലി അണ്ണനാണ്, ഫ്രാങ്ക്ലി അണ്ണൻ. അണ്ണനെ അറിയില്ലേ? എടാ ഈ കരടി നമ്മളുടെ ആണെങ്കിൽ തോന്നുന്നുണ്ടാ മോനെ. പോയിച്ചടാടാ കരടി ഏറ്റാറ്റോ. എടാ നമ്മളത് ബാഹയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താ നമ്മടെ മറ്റേ നമ്മുടെ ഷിൻചാനെ ഞാൻ എടുത്തോട്ട് പോവാ. നമ്മൾ ആരെ വിളിക്കുന്നുണ്ടല്ല. എടാ സിമിയോണെ പറയടാ, ഇതിപ്പോ എത്ര ഒരാഴ്ച ആയില്ലേ നീ പ്ലെയിനും കാര്യങ്ങളൊക്കെ മേടിച്ചാ? പൈസ നേരത്തെ അയച്ചായിരുന്നല്ലോ എനിക്ക്. പൈസ കിട്ടിയത് 100 കോടിയാ? ആ ഓക്കെ, നീ പൈസ തിരിച്ചയക്കടാ. ഗൈസ് ഇവനാണെങ്കില് ഭയങ്കര ട്രസ്റ്റ് കേട്ടോ നമ്മുടെ സിമിയോൺ. എല്ലാ കാര്യത്തിലും ഒക്കെ ട്രൂത്ത് ആണ്. നമ്മുടെ ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സിമിയോൺ ആണ്. നമുക്ക് അധികം പൈസയും കാര്യങ്ങളൊന്നും ബാക്കി വന്നാൽ തിരിച്ചരും. ആ മൈക്കിളിന്റെ അങ്ങനെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കോടി നമുക്ക് നഷ്ടം വന്നാനെ. ആ എടാ ഇവന്മാരവിടെ ഷിഞ്ചാനും മിഞ്ചാനും. എടാ അവന്മാരല്ലേടാത്, എടാ അവന്മാരല്ലേ അത്. ഇവന്മാരെ വിട്ട ശരിയാവത്തില്ലല്ലോ. ഓ എവിടെ 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 എടാ എന്ത് വെച്ച് വെടി വെക്കോടാ നമുക്ക് ഇപ്പൊ നൈപ്പർ വരെ. എടാ എടാ അവന്മാരായിരുന്നില്ല, ഭാഗ്യം നമ്മൾ വെടി വെക്കാൻ ചെയ്തിട്ടാ. എടാ അവന്മാരല്ല.
ദിവന്മാരായിരുന്നില്ല നമ്മളുണ്ടായിരുന്നത്? ഓ ദിവന്മാരെന്നെ ഇവന്മാരെന്നെ ഇവന്മാര് ഇവനാണ് നമ്മളെ പറ്റിച്ചത്. ഗൈസ് നമുക്കുണ്ടല്ല വേറൊരു പരിപാടിയുണ്ട്. ഞങ്ങള് വരുന്നില്ല കേട്ടോ. എടാ എന്ത് പറ്റിയടാ ശിഞ്ചാനെ? ഫ്രാങ്കിൾ എന്റെ ഗേൾ ഫ്രണ്ട്സും ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട് ഫ്രാങ്കിളിന്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഇങ്ങോട്ട് സാന്റിയിലോട്ട് വന്നല്ല. നമ്മള് ഇവിടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം. നമ്മളെ മറ്റേ ഐലൻഡ് മറ്റേ മെൻഷനിൽ ഞങ്ങൾ നിന്നുണ്ട്. ആണോ? എടാ പിഞ്ചാനെ നോക്കിക്കോളൂ നീ. ആ നോക്കിക്കോ നോക്കിക്കോളൂ. അപ്പൊ എന്തായാലും ഫ്രാങ്കിൾ എന്തായാലും ബിസിയല്ല എയർപോർട്ട് മെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും സെറ്റ് ആക്കി നമ്മളിപ്പോ വൈബ് ഉണ്ടതല്ലേ, സെറ്റ് ആക്കി നമ്മൾ വിളിക്കാൻ വന്നാൽ മതി. കാരണം ഇപ്പൊ അവിടെ പൊടിയും കാര്യങ്ങളായിരിക്കും. ഫ്രാങ്കിളിനെ ഇപ്പൊ പോയി ശരിയാവത്തില്ല. അതും ശരിയാണല്ലേ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ നിന്നാ മതി, ഞാൻ എന്തായാലും പോയിട്ട് വരാം. ആ ഓക്കെ ഓക്കെ ഫ്രാങ്കിൾ ബൈ. അപ്പൊ അവന്മാര് പറഞ്ഞത് ശരിയാട്ടാ, അവിടെ നിന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവരെന്തായാലും അടിച്ച് പൊളിച്ച് വരട്ടെ. അവരുടെ ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോവാം. നമ്മുടെ വീട്ടിലാണ് നമ്മുടെ സംഭവം സെറ്റ് ആക്കിയിട്ടാണ് നമ്മളെ സിമിയോ വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ട് പോട്ടെ. സംഭവം എങ്ങനത്തെ വല്ലത് ഇനി കളിപ്പാട്ടം പ്ലെയിനാണ് മേടിച്ചു വെച്ചത് എനിക്കറിയാൻ പാടില്ല. കാരണം ബാക്കി പൈസ ഒക്കെ നമുക്ക് കൊണ്ട് തന്നേക്കണത് അല്ലയ്യ. ഞാനിപ്പോ എന്തായാലും പോയി നോക്കട്ടെ എന്തായാലും അവസ്ഥ ആണ്. പിന്നെ നമ്മുടെ കയ്യിലാണെങ്കിൽ വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഇപ്പൊ നാളത്തോണ്ട് എന്തെങ്കിലും പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോണം. നമ്മള് കാര്യം ജീവിക്കണ്ടേ, എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ ഡീലർഷിപ്പ് ആണെങ്കിലും ഉദ്ഘാടനം കഴിയാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, നമ്മുടെ വെബ് സീരീസ് GTA 5 വെബ് സീരീസ് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ച് എന്തൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുമാതിരി തന്നെ നിങ്ങൾക്ക് നമ്മുടെ വെബ് സീരീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലോട്ട് വരുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ തന്നെ അടിയിലുള്ള റെഡ് ബട്ടൺ കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ അതങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോട്ട് നമ്മുടെ വീഡിയോസ് വരും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഇവിടെ കുറെ പണിയുള്ള കിടക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ സിറ്റി ഉണ്ടല്ലോ വന്ന് 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 ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട്. കുറെ കുറെ പുതിയ സാധനങ്ങളൊക്കെ വരുന്നു നമ്മുടെ സിറ്റിയിൽ. ആളിയ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫ്രാങ്കിൽ ഒന്നുകൂടെ റിച്ച് ആവേണ്ടി വരും എല്ലാം മേടിക്കാനായിട്ട് കേട്ടാ. എന്റെ മോനെ, ഉറങ്ങി 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 മനുഷ്യ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിട്ട് അറിഞ്ഞില്ല ഗൈസ്. ഞാൻ ഉറങ്ങിപ്പോയി അറിഞ്ഞില്ല. ഇവിടെ നമ്മുടെ പണി കഴിഞ്ഞിരുന്നു ഗൈസ്. ഞാനിവിടെ വന്നപ്പോൾ മുട്ട പണിയിരുന്നു. ഇങ്ങനെ തന്നെ പണി കഴിഞ്ഞുണ്ട് നമ്മുടെ എയർപോർട്ട് മാനേജറിന്റെ ആളിയ. എടെ ഇവിടെ നിന്ന് എൻട്രൻസ് എടാ ഇതെന്തോന്ന്, എടാ നമ്മുടെ പ്ലെയിന് വല്ലതും പറ്റിയ. ഞാൻ പ്ലെയിൻ ഏസി എടുത്ത് അട്ടിട്ടായിരുന്നു. എടാ ഇവിടെ നിന്ന് പൊട്ടി തരക്കണ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും എടാ ഇത് ഏത് വഴി? എന്റെ ആളിയ ഗൈസ്, ഇതിന് മുമ്പ് ഈ വഴി ഇവിടെ ഉണ്ടായിരുന്നില്ല. എടൈ ഇതിപ്പോ എനിക്ക് വന്നാണ്. ഓ ഓ ഓ ഗൈസ്, അപ്പൊ ഇതിലൂടെ നമുക്ക് കടക്കാട മോനെ. നമ്മൾ പറഞ്ഞു കൊടുത്തത് ഇതിന്റെ അപ്പുറത്തായിട്ടാണ് നമ്മള് എയർപോർട്ട് കാര്യങ്ങളെ സെറ്റ് ആക്കാൻ പറഞ്ഞത്. എന്റെ അളിയ നമ്മൾ ആദ്യം തന്നെ കാണാൻ മതി എയർപോർട്ട്. എടാ എന്റെ മോനെ, എടാ പ്ലെയിൻ നോക്കിയേ, ഫ്ലൈ USO. എടാ USന് വണ്ടിയാണത് ഫ്ലൈറ്റ്. എടാ 2 jet 1 2. എടാ ഇത് എല്ലാ ടൈപ്പ് പ്ലെയിൻ ഉണ്ടല്ലോ. ഇത് വെള്ളത്തിൽ പോണ പ്ലെയിൻ വരെ ഉണ്ടോ? എന്റെ അളിയ ഗൈസ്, ഇനി നമുക്ക് ദുബായ് അല്ലേ, നമുക്ക് ഇനി എവിടെ വേണമെങ്കിലും പോവാ. അടി ഇപ്പുറത്ത് വേറെ എന്ത് സംഭവം കണ്ടിട്ടോ? എന്റെ മോനെ ഗൈസ്, കുഞ്ഞ് എയർപോർട്ട് പോയിക്കേ, നമുക്ക് ഇവിടെ റൂം ഒക്കെ എടുത്ത് നിക്കാനൊക്കെ പറ്റുണ്ടോ? ഫ്ലൈറ്റിന് പോകുമ്പോ നമുക്ക് ഇവിടെ താമസിച്ചിട്ടൊക്കെ പോവാ. എടാ അതിന്റെ അപ്പുറത്ത് എന്തോ ഉണ്ടാ. ഓ എടാ ഇവരേതോ മറ്റേ ഗൾഫ് ടീം, ഗൾഫിൽ പോവാൻ വന്ന ടീംസ് ആട്ടാ. എടാ മേലെ ഹോട്ടൽ ബില്ല് നോക്കി ഗൈസ്, ഹോട്ടൽ ബില്ല് കണ്ട മേലെ ആകാശത്ത്. എന്റെ അളിയ നൈസ് ഇല്ലേ അത് ഹോട്ടൽ ബില്ല് കണ്ട അളിയ. വിഷയം വിഷയം. എടാ ഇവിടെ എന്താണ്, ഇവിടെ ഫുഡ് കോർട്ടാണ്, നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ഓ എടാ ഇവിടെ ജ്യൂസ് ബിയർ കോക്ടെയിൽസ് എല്ലാം ഉണ്ട് മോനെ. എടാ ഇതെന്താടാ ഇവിടെ? ഓ എടാ ഇത് മറ്റേ സെക്യൂരിറ്റി റൂം. എന്റെ അളിയ മനസ്സിലായി ഗൈസ്, ഓ ഇതിന്റെ എൻട്രൻസ് ഇവിടെ നിന്നാട്ടാ വരുന്നത്. നമുക്ക് എൻട്രൻസ് വരാം. ഓക്കെ ഗൈസ്, ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് മോനെ. എയർപോർട്ടിന്റെ കിണ്ണ സ്ഥലമായിട്ട് അവിടെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് അടിയിലോട്ട് ഒന്ന് സ്ഥലമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ പോകണം. അവിടെ ഇവിടെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. അത് അടിപൊളിയായിട്ടോ. ഇവിടെ നമ്മുടെ ഫ്ലൈറ്റ് കിടക്കുന്ന കിടപ്പ് നോക്ക്, എന്റെ അളിയ ലുക്ക് കണ്ട. അടുത്ത് എന്തോ ഒരു ബോർഡ്. ഓക്കെ നമുക്ക് ഇവിടെ പണി, എന്താ പണി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തോ സൈൻ ബോർഡ് എനിക്ക് അറിയത്തില്ല. നമുക്ക് നല്ല സിമിയോനെ വിളിച്ച് ചോദിക്കേണ്ടി വരും അതെന്താണെന്നും. അന്നേരം എയർ ബലും ഹോട്ടൽ ബലും വിഷയമായി കേട്ടാ. പിന്നെ ഒരു സിഗ്നല്, പ്ലെയിന്റെ കാര്യങ്ങളൊക്കെ. അവിടെ ക്യാമറ ഒക്കെ ഉണ്ട് എല്ലായിടത്തും, അത് നൈസായി. ഓക്കെ നമ്മളിപ്പോ ഇവിടത്തെ ഓ ഓ ഓ ഓക്കെ ഓക്കെ. എടെ ഇങ്ങോട്ട് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. എന്റെ അളിയ ടാക്സി ഒക്കെ വിളിക്കാൻ പറ്റും, ടാക്സി വിളിക്കാന്ന് പറഞ്ഞാ പെണ്ണ്. എടാ പെണ്ണ് എന്താ പറയുന്നുണ്ട്, ടാക്സി വിളിക്കാണ് പാവട. കണ്ടാ ടാക്സി വിളിച്ചിട്ട് ആളില്ലാന്ന്, ടാക്സി ഇല്ലാന്ന്. നമുക്ക് കൊണ്ടേക്ക് കൊടുത്തല്ല. ഹലോ സാർ, വെൽക്കം. സാറിന്റെ അതെ മേഡം, എന്റെ പേര് ഫ്രാങ്കിൾ എന്നാണ്. നമ്മളൊക്കെ ഭയങ്കര ബഹുമാനാട്ടോ സാറേ. എന്റെ കയ്യിൽ കൊറേ തൂക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ കീക്ക് അടിച്ച പ്രശ്നമാവോ? സാറൊന്നും പേടിക്കണം സാറേ, സാറിന്റെ എയർപോർട്ട് അല്ലേ, സാറ് നടന്നു അല്ലേ. സെറ്റ് സെറ്റ്. അപ്പൊ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ചെക്കിങ് കഴിഞ്ഞിട്ട് അടി ഇങ്ങോട്ട് വരുന്നത്. ഓ നമുക്ക് ഫ്ലൈറ്റ് വരുന്ന ഇവിടെ ഇവിടെ ഇരിക്കട്ടാ. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടാല് ഫ്ലൈറ്റിന്റെ സമയമാകുമ്പോൾ ഏതൊരു കൂടിശ്വരം കേട്ടോ. ഇവനൊക്കെ നമ്മുടെ പ്ലെയിനിലാണ് പോകുന്നത്. ഇനി മധുര ഇന്ന് ക്രൗഡ് ജനങ്ങളായിരിക്കും, ഇവിടെ ഫുള്ള് ജനങ്ങളായിരിക്കും.
ആയിരിക്കും ഇവിടെ നമ്മൾ എയർപോർട്ട് തുടങ്ങിയെന്ന് പറയുമ്പോൾ സാധാരണക്കാരും കോടീശ്വരന്മാരൊക്കെ ഇവിടെയാണ് പോയിരുന്നത്. എല്ലാവരും ചോദിച്ചോടെ സാർ ഇത്രയും വലിയ എയർപോർട്ട് ഒക്കെ ഉണ്ടായിട്ട് സാർ എന്ത് പറ്റി സാർ നമ്മുടെ എയർപോർട്ട് വരാൻ കാരണം? സാറി നമുക്ക് സാധാരണക്കാരൻ്റെ എയർപോർട്ടാണ് നമുക്ക് ഇഷ്ടം. കോടീശ്വരന്മാർ വേണം പോകുന്ന എയർപോർട്ട് നമുക്ക് താല്പര്യം ഇല്ല. അവിടെ 1 ലക്ഷം ഇവിടെ 10 ലക്ഷം നമ്മൾ ഈ ഫ്ലൈറ്റിൽ പോകും. സാധാരണക്കാർക്ക് വേണ്ടി തുടങ്ങാൻ പറ്റും സാധാരണ മനസ്സുണ്ടല്ലോ. താങ്ക് യു നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഫാൻസ് ഒക്കെ കൂടി ആളിയ വീശിയ ഗട. എടാ ഇതിനുള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? എടാ ഇതിനുള്ളിൽ ടോയ്ലറ്റ്, ഓ ശൗചാലയം, മോനെ അത് പൊളിച്ച് ബാത്റൂം വരെ ഉണ്ട് നമ്മുടെ അടുത്ത്. ആളിയ വീശിയ ഗട വിഷയം. എടാ ഇവിടെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. അല്ല നിങ്ങൾക്കൊന്നും പോകണ്ടേ? എടാ ഇവർക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടാ. ഓ നമ്മുടെ ഹായി പറഞ്ഞടാ. ഏഹ് ഇതിനുള്ളിൽ നിക്കാനുള്ള സ്ഥലമുണ്ട്. ഓ അത് പൊളിച്ച് ഇവിടത്തെ കബോട്ടും കാര്യം. ഇതാരടാ ഇത്? ഹലോ ചേട്ടാ, സോറി ചേട്ടാ, സോറി, റൂം മാറിപ്പോയി. ഏഹ് റൂം മാറിപ്പോയി ആളിയ. അത് വല്ലവരുടെ റൂം ആയിരുന്നു, നമുക്കറിയത്തില്ലായിരുന്നു. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് എടുത്തു നോക്കിയാലോ. നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് എടുത്തു നോക്കാം തൽക്കാലം. നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ, നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ നമുക്കിപ്പോ തൽക്കാലം എടുക്കാൻ പറ്റിയ ഫ്ലൈറ്റ് ഏതാ ഉള്ളത്? നല്ല ഫ്ലൈറ്റ് വേണം എടുക്കാനായിട്ട്. ജെറ്റിൽ പോവാം. അതാകുമ്പോ സെറ്റാണ്. ജെറ്റ് മതി. ജെറ്റിൽ എടുക്കാൻ പറ്റുമോ? ഓ നമുക്ക് ഫ്ലൈറ്റ്, ജെറ്റ്, ഹെലികോപ്റ്റർ, എയർപ്ലെയിൻ എല്ലാം ഉണ്ട് നമുക്ക്. മോനെ വിഷയം കേട്ടോ, വിഷയം. ഗൈസ് അപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് ഇത് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ നമുക്ക് നമ്മുടെ പ്ലെയിൻ ഇടിക്കാണ്ട് വേണം പോവാനായിട്ട്. കാരണം ഇടിച്ചാൽ നമ്മുടെ പ്ലെയിൻ നിൽക്കില്ല. നമ്മള് കോടികൾ കൊടുത്താണ് പ്ലെയിൻ കൊണ്ടു വന്നത്. ഓക്കെ മോനെ, ഓക്കെ പറക്ക്. ഓ സെറ്റ്. എടാ നമുക്ക് മറ്റേ ഹോട്ടൽ ബലൂൺ അവിടെ പോയടാ. ആ ഹോട്ടൽ ബലൂൺ എടുത്തിട്ട് പോയല്ല. ഹോട്ടൽ ബലൂൺ ഏത്? അതേ കിടക്ക് നമ്മുടെ ഹോട്ടൽ ബലൂണ്. ഓ സെറ്റ് കേട്ടോ. എടാ ജെറ്റ് നമ്മൾ ആദ്യമായിട്ട് ഓടിക്കണത്. മോനെ എടച്ചിരി പാടുന്ന കണ്ടോളാം ഞാൻ. എന്നാലും വല്ല വിഷയമൊന്നും ഇല്ല നമുക്ക്. മോനെ എടാ വെടി പോകുന്നുണ്ടോ? വെടി പോകുന്നുണ്ട്. ഓ അത് പൊളിച്ച്. ഓ പോണ പോക്ക് പോക്ക്. എടാ നമുക്ക് പ്ലെയിനും പിടിക്കാൻ പറ്റുമോ? നോക്കണോടാ മോനെ. ഓക്കെ നമുക്ക് ആ പ്ലെയിനിൻ്റെ അടുത്തോട്ട് പോവാം. എടാ നമ്മളെ അവന്മാർ കൊണ്ടുപോവാ അന്ന് പ്ലെയിനിലുള്ളത്. ഇവരെല്ലാം നമ്മളെ അടുത്ത് കൊണ്ടുപോവാൻ പറ്റത്തില്ല. കോടീശ്വരന്മാർക്ക് മാത്രം പോവാൻ പറ്റുന്ന വണ്ടിയാണെന്ന് പറഞ്ഞത്. എടാ ആ പ്ലെയിൻ്റെ കാര്യം തീരുമാനം എടാ. നോക്കിക്കോ ആ പ്ലെയിനെ നമ്മളിന്ന് പൊട്ടിച്ചിടും അങ്ങോട്ട്. അല്ലേ നമ്മളെ അടുത്താണ് കളി. എടുത്തെത്താറുണ്ട്. നമ്മൾ നല്ല സ്പീഡിലാണ് പോണത് കേട്ടാ. മോനെ പോട്ടെ. ഓ എടാ വെടിയൊക്കെ വെച്ച് ടഫാണ്. എന്നാലും നമ്മൾ വെടി വെക്കും. അല്ലേ എവിടെ അവിടെ നിൽക്കട. നിൽക്ക് അവിടെ നിൽക്കടാ. അങ്ങോട്ട് അവിടെ നിൽക്കടാ. എടാ നമുക്ക് അത് കൊണ്ടൊരു ഒറ്റ ഇടിച്ചാലോ. നമുക്ക് ഇടിച്ചിട്ടുണ്ടല്ല. ഒരു കാര്യം ചെയ്യാം. ആ ഫ്ലൈറ്റ് എന്തായാലും പൊട്ടാൻ നല്ല പാടാണ്. ബുള്ളറ്റ് പ്രൂഫാണ്. നമുക്ക് കാര്യം ചെയ്യാം. അതുമ്പോൾ കൊണ്ടൊരു ഒറ്റ ഇടിക്കാം. ഓക്കെ ഖത്തം. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയാ. ഗൈസ് നമ്മള് ഫ്ലൈറ്റ് ഒക്കെ ഇടിച്ച് അയ്യോ വെള്ളത്തിൽ വീണ് നമ്മള് ബോധം വന്നപ്പോ നേരെ നമ്മള് ഹോസ്പിറ്റലിലായിരുന്നു, സാൻഡി മെഡിക്കൽ സെന്ററില്. ഗൈസ് മുട്ട കോമഡി ആയിരുന്നുട്ടാ. എടാ നമ്മളിപ്പ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയല്ലോടാ. അപ്പത്തിന് ഇപ്പൊ നമ്മളെ വീണ്ടും എന്റെ സാർ ഇപ്പ തന്നെ മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയുള്ളു. വീണ്ടും ഹോസ്പിറ്റലിൽ കയറ്റാനുള്ള പ്ലാൻ ആണ് അവന്റെ. ഗൈസ് അപ്പൊ എന്തായാലും വിഷയം ആയിരുന്നു ഒന്ന് ഫുൾ കോമഡി ആയിരുന്നു. ഗൈസ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ വീഡിയോ വിളിച്ച് എന്റെ പേടാണ്. ഗൈസ് അപ്പൊ നിങ്ങൾക്ക് അടുത്തത് എന്താ കാണുന്നത് നിങ്ങൾ എന്താ കമന്റ് ചെയ്യുക. അപ്പോ പുതിയൊരു കിടക്കാൻ വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.